ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ചാരമുള്ള മുക്കുവൻസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാനെ കൊണ്ടാണ് ആദ്യം ഇങ്ങനെ വന്നൊരു സെറ്റപ്പിൽ ഇരുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെൻ സ്ക്വാഡ്രോൺ റോഡ് ഒഴിഞ്ഞു പോയായിരുന്നു. ഇപ്പം അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇടയ്ക്ക് സംഭവിച്ചായിരുന്നു. ഇടയ്ക്ക് മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒടിഞ്ഞ് കഴിഞ്ഞ് ഞാനത് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, എൻ്റെ റോഡ് ഒടിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെ. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ ചെയ്യുന്ന ഒരാൾ മലപ്പുറത്തുള്ള ഒരു ചേട്ടാ എനിക്ക് പുതിയ റോഡ് എടുക്കാനൊക്കെ ഉണ്ട്, പൈസ അയച്ചെന്ന്. അപ്പം അതുപോലെ തന്നെ വേറൊരു ചേട്ടനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്, നമ്മുടെ ചേട്ടന്മാരാണ്. ഒരാൾ തൃശ്ശൂർ, ഒരാൾ മലപ്പുറമായിരുന്നു. അപ്പോൾ ഒരാൾ നമ്മുടെ കൈയൊക്കെ മുറിയുന്ന കണ്ടിട്ട് ഒരു പ്ലെയർ മേടിച്ച് അതിനുള്ളൊരു നമുക്ക് ക്യാഷ് അയച്ചു തന്നു. അപ്പം നല്ല പ്ലെയർ തന്നെ എടുത്തു, നമ്മുടെ അടുത്ത് നോബിയുടെ പ്ലെയറാണ്. അതാകുമ്പോൾ നമുക്ക് വെള്ളത്തിലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തുരുമ്പിടിക്കില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ റോഡ് ഒടിഞ്ഞു വന്ന ആ ചേട്ടൻ നമ്മുടെ മലപ്പുറത്തുള്ള ചേട്ടായി, നമുക്ക് പുള്ളിക്കാനം വെളിയിലാണ്, ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ചേട്ടനായിട്ട് നല്ല ചാറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ചാറ്റ് ചെയ്തപ്പം ചേട്ടൻ എനിക്ക് പുതിയ റോഡ് മേടിക്കാനെ കൊണ്ട് ക്യാഷ് അയച്ചു തന്നായിരുന്നു. അപ്പം റോഡ് മാത്രമല്ല, അല്ലാതെ തന്നെ ചേട്ടൻ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് ആ ചേട്ടൻ എടുക്കാൻ നേരത്തെ പറഞ്ഞത് ഇനി എടുക്കുമ്പം നല്ല റോഡ്, അപ്പം ഇപ്പോൾ റോഡ് ഏതായാലും ഓടി നമ്മൾ പക്ഷേ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ ഇച്ചിരി നല്ല റോഡ്, ക്വാളിറ്റി ഉള്ള റോഡാകുമ്പം ഇച്ചിരിയും കൂടെ ഒരു ലെവലിൽ, ഒരു പ്രോ എന്നുള്ള ഒരു ലെവലിൽ നിൽക്കും. അപ്പം ഞാൻ എടുത്ത പെന്ന് തന്നെയാണ്, എനിക്ക് പെന്നിനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ലൂർകാസ്റ്റിങ്ങിൽ. പെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡ്. അപ്പം ഞാനത് വിളിച്ച് ഞാൻ പറഞ്ഞ കടയിൽ എടുപ്പിച്ചതാണ്. അവർ സാധനം അടിക്കാൻ പോകുന്ന ഷോപ്പിലില്ലാത്തതിന് ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ നേരത്തെ എടുപ്പിച്ചായിരുന്നു. ഞാനെടുത്ത പെന്നിൻ്റെ തന്നെ ഡെസ്റ്റിനേറ്ററാണ്, പെന്നിൻ്റെ തന്നെ ഡെസ്റ്റിനേറ്റർ. ഇതാകുമ്പോൾ സോൾട്ട് വാട്ടറും നമുക്ക് ഇച്ചിരി കൂളിൽ ചെയ്യാം. ഫുജി ഗൈഡാണ് വരുന്നത്, ഫുജി ഒറിജിനൽ ഫുജി ഗൈഡാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ പവറാണ്. അപ്പം റോഡ് എന്തായാലും എനിക്ക് മറ്റേ റോഡ് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തു. അപ്പം ഞാൻ ഇപ്പോഴും എല്ലാവർക്കും ഞാൻ പെൻ സ്ക്വാഡ്രോൺ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം അതൊരു പ്രോ ആണ്, അത് നല്ലൊരു റോഡാണ്. കുറഞ്ഞ ലോ ബഡ്ജറ്റിൽ, അല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയ, ലൂർകാസ്റ്റിങ് ചെയ്യാൻ പറ്റിയ റോഡാണ് പെൻ സ്ക്വാഡ്രോൺ. അപ്പം ഞാനത് ശരിയാക്കി എടുത്തതിന് ശേഷം ഞാനും നമ്മുടെ അപ്പും കൂടെ, ക്യാമറമാൻ അപ്പും കൂടെ ഞങ്ങൾ കാസ്റ്റിങ്ങിന് പോയായിരുന്നു. അപ്പം കാസ്റ്റിങ്ങിന് പോയി എനിക്കൊരു ചേർന്നടിച്ചു. പുറകെ തന്നെ എനിക്കടിച്ച് ഞാൻ കരയൊക്കെ ഇട്ടിട്ട് അപ്പുറത്ത് അവൻ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അവനൊരു മണൽവാഹ നമ്മുടെ പെൻ സ്ക്വാഡ്രോണയിൽ ഞാൻ തിരിച്ച് അത് ഒട്ടിച്ച് ഒട്ടിച്ച് തന്നാൽ അതിൻ്റെ തുമ്പൊക്കെ കാണാം, എന്നാലും കുഴപ്പമില്ല. നമ്മൾ നൂലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് അതിൻ്റെ അകത്ത് നമ്മളൊരു മണൽവാഹയും കൂടെ ഒക്കെ എത്തി. അപ്പോൾ അതിൽ കൂടുതൽ എനിക്കിപ്പം പെൻ സ്ക്വാഡ്രോണെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനത് പെൻ സ്ക്വാഡ്രോണും ഷേക്സ്പിയർ വൈൽഡ് ഗേറ്റുമാണ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു അടിപൊളി റോഡായതുകൊണ്ടാണ് ഞാൻ ഈ പെന്ന് തന്നെ പറയുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ പൊളി 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 റോഡാണത്. അപ്പം അത് ഒടിഞ്ഞത് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്കായിരുന്നു. അതിപ്പം എന്താ ചെയ്യാന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത ഒരു അവസ്ഥയിൽ തന്നെ പറ്റിയാണ്. അപ്പം നമ്മളെന്തായാലും ഇനി നമ്മൾ ലൂർകാസ്റ്റിങ് കൂടുതലും സോൾട്ട് വാട്ടറും കൂടെ ചെയ്യാനെ കൊണ്ടാണ് ഞാൻ ഈ ഡെറ്റിനേറ്ററും കൂടെ എടുത്തത്. ഇച്ചിരി 8 ഫീറ്റേ ഉള്ളൂ, 9 ഫീറ്റ് എടുക്കണമെന്ന് വെച്ചാൽ 8 ഫീറ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ലൂർകാസ്റ്റിങ്ങും സോൾട്ട് വാട്ടർ ചെയ്യാനും നമുക്ക് ബെറ്ററാണ്. ഞാൻ സോൾട്ട് വാട്ടർ താമസിക്കാതെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചോദിച്ചായിരുന്നു ഈ കടലിലൊന്നും പോകുന്നില്ല. കടലിൽ പോകാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം വണ്ടികളും ബസ്സുകളും എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആരോടും ചോദിച്ച് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുമോ ഇല്ലയോ, കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ സോൾട്ട് വാട്ടർ വീഡിയോ വരുന്നതായിരിക്കും. മീൻ കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല, എന്തായാലും ഒരു ജമ്പല്ലി ഒരു കാളാഞ്ചിയോ ഞാൻ പൊക്കുന്നതായിരിക്കും, ഒരു ആഗ്രഹമാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ചെമ്പല്ലിയും കാളാഞ്ചിയൊക്കെ അത്യാവശ്യം എല്ലാവരും പറയുന്നത് ചെമ്പല്ലിക്ക് ഫൈറ്റ് ഉണ്ട്, ചെമ്പല്ലിയുടെ ഫൈറ്റ് നല്ല ഫൈറ്റാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഫൈറ്റ് വെച്ചിട്ട് കാർപ്പിൽ കട്ടലേ ഉള്ളൂ നല്ല ഫൈറ്റ് എന്ന് പറയാം. പിന്നെ ചേറാനൊക്കെ നമ്മൾ അടിച്ച് ഇനി കയറ്റുകയാണ്. ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നല്ല മയിൽവാഹയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഓടിച്ച് കളിപ്പിച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യം റോഡ് വാഷിംഗ് ആയിരുന്നു. അപ്പം ഈ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് നാൾ വാഷിംഗ് പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇത്ര നല്ല ഒരു രസകരമായിട്ട് ചിരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാം നഷ്ടമായെന്നുള്ള രീതിയാണ് ഞങ്ങളെ. റോഡിൻ്റെ അകത്ത് നമുക്കൊരു ചേറാൻ അടിച്ചായിരുന്നു, ഒരു ചെറിയ ചേറാൻ അടിച്ചായിരുന്നു നമ്മുടെ ഇവിടെ അടുത്തുള്ള സൈറ്റിൽ നിന്ന് തന്നെ. അത് നമ്മൾ ഞാൻ ആദ്യം അറിയുന്നുണ്ട്, നിങ്ങൾ എറിയുമ്പോൾ ഒരു പായലയിലോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിലെറിയാതെ ഒരു പായലയിലോ ചപ്പയിലൊക്കെ ഇറങ്ങിയിട്ട് അത് നേരെ വെള്ളത്തിലോട്ട് ഇറക്കി പെട്ടെന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ
മീൻ പെട്ടെന്ന് ആ ചുറ്റുവട്ടത്തെ മീൻ ഉണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് അടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിനെ ഉണ്ടെങ്കിൽ തവള അല്ലേ പാറ്റയൊക്കെ ഇറങ്ങി വരികയെന്ന് വെച്ച് ഇത് കയറി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര ചാൻസ് ഉള്ളതാണ്. അപ്പം ഞാൻ ഈ വീഡിയോക്കകത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് പിന്നെ മീൻ ആ ചുറ്റുവട്ടത്തെ തന്നെ ഏറെ എടുത്തിട്ട് അവിടെ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വന്നിട്ട് ഫോളോ ചെയ്ത് അടിക്കുന്ന പക്കാരിയായിരുന്നു. അപ്പോൾ ആ സംഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനതിങ്ങനെ ഒരു ദിവസം നിങ്ങളെ കാണിക്കണം എന്ന് ഞാൻ കറക്റ്റായിട്ട് വെച്ചാണ് ഫ്രോഗിൽ എങ്ങനെ നിങ്ങൾക്ക് അല്ലെ കറക്റ്റായിട്ട് കിട്ടും. നമ്മുടെ ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ ഫ്രോഗ് ടെസ്റ്റ് അടിക്കാന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും പോലെ നമ്മൾ ചെയ്യത്തില്ല. ആ ഫ്രോഗിൽ മീൻ അടിക്കുന്നുണ്ട് അല്ലെ, ആ ഫ്രോഗ് വരുന്ന രീതി, മീൻ വന്ന് അടിക്കുന്ന രീതി, ഹുക്കപ്പ് ചെയ്യുന്ന അല്ല നിങ്ങളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്ലിയറായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അതൊരു പൊളി സാധനമാണ്. What a crazy guy. Very fun. What are you doing? What are you doing? അപ്പോൾ നമ്മളോട് കുറേ പേരൊക്കെ ചോദിച്ചായിരുന്നു മഴയത്ത് മീനടിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. മീനടിക്കും പൊതുവേ, അപ്പം നമ്മൾ മാക്സിമം അടിക്കാൻ പോകുമ്പോൾ കുളങ്ങളിൽ, എന്നോട് കുളങ്ങളിലെ കാര്യം ചോദിച്ചു, കുളങ്ങളിൽ പൊതുവെ മീനടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫ്ലോർ റിട്രീവ് വാലുള്ള ഫ്രോഗ് മസ്റ്റായിരിക്കും. അതിനുവേണ്ടി ഇതൊരു കുളമാണ് കേട്ടോ. കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 അത്യാവശ്യം ഒരു നല്ല വലിയൊരു കുളമാണ്. എന്നിട്ട് ചെറുമീൻ വരാല്, പിന്നെ കരി കരിമീൻ അല്ലല്ലോ കാരി, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ പണ്ട് തൊട്ട് ഇതിനകത്താണ് നമ്മൾ കൂടുതൽ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അപ്പം ഇത് ഇതിന് സൈസില്ല എൻ്റെ കൂടി. ഞാൻ ലൂറ് കാണിച്ചാണ്. ഞാനിപ്പം ബിഗിനേഴ്സിനൊക്കെ ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അത്യാവശ്യം നല്ല ഒരു ലൂറ് ഞാൻ കാണിച്ചു തരികയാണ്. ഇതാ വാല് കളയല്ലോ ഒരു കാരണവശാൽ ഇതാ കണ്ടല്ലോ, മീൻ്റെ വായിൽ തന്നെ വെച്ചാണ്. ലൂക്കാനടയാണോന്ന് ഇനി എങ്ങനെ അറിയുക എന്നുണ്ട്. ഇതാ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട്, ഒരു പേര് കാണില്ലേ. കുഴപ്പമില്ല, ചെറുതാണ്, അങ്ങോട്ട് സൈസ് വെക്കാത്ത മീനുകളാണ്. സ്ട്രൈക്ക് കണ്ടല്ലോ, സംഭവം കണ്ടു. നമ്മൾ ഈ സ്ട്രൈക്ക് ഇല്ലാതെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു പഞ്ചം പോകും. ഏത് നമ്മള് ഇങ്ങോട്ടൊരു ഇതും കാണത്തില്ല. അപ്പം ഈ നമ്മളെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്തത് ഡ്രൈവിന്റെ ഒരു പുതിയ ലൂറായിരുന്നു. നമ്മളന്ന് ആ ഷോപ്പിന്റെ വീഡിയോ ഇട്ടുണ്ട്. ആ ഷോപ്പിൽ പോയി ഞാൻ ഒരു ലൂറ് എടുത്തായിരുന്നു, ബസ് വെയിറ്റ് എന്ന് പറഞ്ഞു. അത് 29 grams അതിന്റെ വെയിറ്റ്. അപ്പൊ ഞാനത് എന്നെ ഒരാള് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു പ്ലേസിൽ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോകാൻ ഞാനത് അത്യാവശ്യം ഓപ്പൺ പ്ലേസിലാണ് കൂടുതൽ അത് ഇട്ട് അടിക്കേണ്ടത്. ഓപ്പൺ പ്ലേസിൽ മാത്രമേ അത് യൂസ് ചെയ്യാവൂ. അപ്പം ഞാൻ നോക്കിയാണ് കുറച്ച് പായൽ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു മീഡിയം വരെ പായൽ, അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെള്ളം ചുറ്റും പായൽ. അപ്പം ഞാൻ ഓർത്ത് ചിലപ്പോൾ സൗണ്ട് ഉണ്ടായിക്കൊണ്ട് സ്പെഷ്യൽ ഇതാണല്ലേ, ചുമ്മാ അരിച്ച് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയാണ്. സംഭവം ഏറ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രൈക്ക്, ഒരു രക്ഷയില്ലാത്ത സ്ട്രൈക്കാണ്. ഫോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ എന്താ രസമാണെന്ന് അറിയാം. ഇങ്ങനെ അങ്ങോട്ട് സൈഡിൽ നിന്ന് വന്നിട്ട് അടിക്കും, പിന്നെ അടിക്കും, പിന്നെ അടിക്കും. നേരത്തെ പറയാൻ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ കൂടുതലും ചൈനക്കാരുടെ വീഡിയോ കണ്ടിട്ടുള്ളത്. പക്ഷെ അതെനിക്ക് നേരിട്ട് ഒരു അനുഭവം ഉണ്ടായി. പുളിയായിട്ടാണ്, പുളി ചൂടാണ്. അതുപോലെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു മീനെ കയറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ഞാനും അപ്പവും കൂടെ പോകണമായിരുന്നു, നമുക്ക് കിട്ടിയായിരുന്നു. അതൊരു ചെറിയൊരു മയിൽവാഴായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ പോയി കുറേ അടുത്ത് പോയി കുറേ അത് തന്നെ ആ ലൂറ് തന്നെ നമുക്ക് കുറേ തന്നെ നഷ്ടമായിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ വീഡിയോക്കകത്ത് പ്രത്യേകം ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ, ഈ വീഡിയോക്കകത്ത് മീനില്ല, ഇതിനകത്തൊന്നും മീൻ കിട്ടത്തില്ല. കൂടുതലും സ്ട്രൈക്കുകളാണ്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയും പോകാൻ സ്ട്രൈക്കുകളാണ്. അപ്പം നിങ്ങളെന്തായാലും വീഡിയോ ഒന്ന് കണ്ടു. We are
കൊടുക്കല് വിട്ടു കൊടുക്കല് പോയോ ഒരു സംഭവം കണ്ടല്ലോ. അപ്പൊ നമ്മള് ഒരു നമ്മളന്ന് ഷോപ്പിൽ പോണ എനിക്ക് അവിടെ വെച്ച് കണ്ടു എനിക്ക് കണ്ടോന്നൊരു അട്രാക്ട് തോന്നി. അതായത് എനിക്ക് ഒരു എന്നെ അങ്ങോട്ട് പിടിയുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ എടുത്തതാണ്. അപ്പൊ സംഭവം കൊള്ള ഐറ്റം പുളിസാധനമാണ്, പുളിസാധനം 2 ആണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മീൻ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പൊ ടോപ്പ് വാട്ടറിലൂറ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റാണ്, ഓട്ടോയാണ് കേട്ടോ. ഞങ്ങളിതിന് ഓട്ടോ എന്ന് ഞങ്ങളൊരു പേരിട്ടു. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മീൻ അടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് ലിവിഡ് ആയിരിക്കും, ഇങ്ങനെ കയറി സൈഡ് ബേസ് ആയിരിക്കും അടിക്കുന്നത്. സൈഡ് ബേസ് അടിക്കുമ്പോഴാണ് കറക്റ്റ് ഹുക്കാകത്ത്. ബാക്ക് ഫോളോ വന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഹുക്കാണ്, കണ്ടു കഴിഞ്ഞാൽ അറിയില്ല. സിംഗിൾ ഹുക്കാണ്, സിംഗിൾ ഹുക്ക് ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്കപ്പേശിയെ കൂട്ടുക എന്നുള്ള ഒരു രീതിയാണ് സിംഗിൾ ഹുക്കിന് വരുന്നത്. അപ്പം ഇത് ഡ്രൈവിൻ്റെ ലൂറാണ്. ഇതിന് 700 something rupees ഇതിൻ്റെ പേര് ബസ് ബെയ്റ്റ് എന്നാണ്. അപ്പോൾ സംഭവം കൂടുതലും വാഹയാണ്, മണൽ വാഹ, പുലിവാഹ, മയിൽവാഹ, മറ്റേ നീലവാഹ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഏറ്റവും വലിയ ടാർഗറ്റ്. ഇപ്പം നമുക്ക് അടിച്ചത് നീലവാഹയാണ്, അത് കംപ്ലീറ്റ് ഉറപ്പാണ്, നമുക്ക് 100% ഉറപ്പാണ്. നമ്മൾ കാരണം മണ്ടയ്ക്ക് വന്ന് ചാടുമ്പോഴത്തേക്ക് ചപ്പിൻ്റെ അകത്തൊന്നും വന്ന് ചാടുമ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ഭയങ്കര ഫാസ്റ്റ് സൗണ്ടൊക്കെ ഉണ്ടാക്കി പോകുന്നതിനോടാണ് അതിൻ്റെ ഒരു അട്രാക്ട് ചെയ്യുന്നത്. കാരണം അത് ഭയങ്കര ഫോളോ ചെയ്ത് ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ് ഫോളോ ആണ്. നമുക്ക് നല്ല ആസ്വദിച്ച് പിടിക്കാൻ പറ്റിയൊരു മീൻപിടുത്തമാണ് ഈ ലൂറ് കൊണ്ടുള്ളത്. പക്ഷേ ഈ ലൂറിൻ്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ അറിയാത്തവരും മേടിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റോഡിന് കംപ്ലയിൻ്റ് വരും, റോഡ് ഓടിയും. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഒരു സംഭവം കൊള്ളാം. സംഭവത്തിൻ്റെ എന്തായാലും നമ്മൾ ഇനി നമുക്ക് ഹെവി അറ്റാക്കിങ് ഹെവി ഫൈറ്റ് മീനുകളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അല്ലാത്ത നെഞ്ചിൻ്റെ അകത്തൊരു ഇത്, കാരണം അത്രയും നല്ല ഹെവി സാധനം എന്ന് പറഞ്ഞാൽ ഹെവി സാധനം, ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം. അപ്പോൾ അത് പോകണ മനസ്സിലൊരു അല്ലാത്തൊരു പിടിക്കണം എന്നുള്ളൊരു എന്താ ഒരു വാശി, അങ്ങനെയാണ് ഒരു ചെറിയ വിഷമം. കാരണം അത് എനിക്ക് തോന്നുന്നു ഇതേ ഇങ്ങനെ കടിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് ആ പായലേ കയറിയിട്ട് ഫണ്ടന് അതിൽ ഇറങ്ങി അപ്പുറത്തോട്ടേ പോകുന്നു. എന്നാൽ അതിന് പിടിക്കണ്ടായിരുന്നു ചതിയെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുപോലെ എല്ലാവർക്കും ടാറ്റ. ഒരു ചെറിയ വരാൽ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഗൈസ് വരാന് നല്ല പല്ലായതുകൊണ്ട് നോ ഇഞ്ചറി ഗൈസ്, ചെറിയ വരാൽ ഗൈസ്. ഗൈസ് ചെറിയ വരാനാണ് ഗൈസ്, ചെറുതല്ല. നാടൻ വരാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ആകത്തുള്ളൂ. നമ്മുടെ വരാല് നല്ല വരാൽ എങ്ങനെയൊക്കെ ആകത്തുള്ളൂ. വലിയ ടേസ്റ്റിയാണ്, വലിയ ക്രഞ്ചിയാണ്. നമുക്കിതിനെ റിലീസ് ചെയ്തേ ഗാങ്ക്, റിലീസ് ചെയ്തറിയാം. ഓക്കെ ബഡീസ്, ഇതുണ്ടോ? ഒരു കയ്യുടെ ഇത്രയും പോലും ഇല്ല സൈസ്, പക്ഷെ തലയ്ക്ക് നല്ല സൈസാണ്. ഉത്താനയുടെ ഫ്ലോ ആണോ? റിലീസ് ചെയ്തത് ഏത്? ഇനിയിപ്പോൾ ഇവിടുന്ന് താപ്പോട്ട് വിടാൻ നമുക്ക് വഴിയുള്ളൂ. അങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല, ഭയങ്കര പോച്ചയൊക്കെ, പാമ്പൊക്കെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഗോ ബഡ്ഡി ഗോ. ഓക്കെ റിലീസ് ചെയ്യണേ.